ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹേസു ആൻഡ് മീ. ഇന്ന് നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കൊട്ടാരക്കരയിൽ പുതിയതായിട്ട് തുടങ്ങിയ ലോലിപോപ്പ് ലൈഫ് സ്റ്റൈലിലോട്ടാണ് വന്നേ. ഫസ്റ്റ് ഫ്ലോർ തന്നെ ലേഡീസിന്റെ ആയിരുന്നു, അപ്പൊ അവിടെ നിന്ന് തന്നെ നമ്മൾ തുടങ്ങി. ചുരിദാർ മെറ്റീരിയൽസ് ആണ് ഫുൾ ഉള്ളത്. ഇതൊക്കെ ഇത് നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഷോളും. എന്തോ അല്ല അല്ല അതാ നല്ല കളർ. ഇനി എന്തോ പറഞ്ഞത് അതാ നല്ലതെന്നേ പറയത്തുള്ളൂ. അത് നല്ലതെന്ന് പറഞ്ഞ അവിടെ നിർത്തണം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പോവും. ഒന്നര മണിക്കൂർ പടമാവും. എടാ അത് നമ്മക്കാ, ഇവർക്ക് ഇങ്ങനെ പോകാല്ലേ. കഴിഞ്ഞു, ക്ഷമ കഴിഞ്ഞു. ഇതൊക്കെ എന്താ ചേച്ചി? കൊച്ചിനെ എഴുതിച്ച് പോലെ അതിനെ മറന്നുപോയി. ലോലിപോപ്സിന്റെ ഒരു ബ്രാൻഡാട്ടോ യാമി എന്ന് പറയുന്നത്. ചെറിയ പിള്ളേർക്ക് അമ്മയായിരുന്നു. ഇത് പാന്റും ഇത് ബോട്ടവും ഷോളും എല്ലാം കൂടെ വരുന്ന ടൈപ്പാണ് സെറ്റ്. തലേവർ പറയും അത് അവിടെ വന്നാൽ മതി. ഇത് ഷോപ്പും ബോട്ടവും ഷോളും എല്ലാം കൂടെ വരുന്ന സെറ്റാണ്. ഈ ഡിസൈനിന്റെ പേര് എന്താണ്? ഇത് ഡിസൈനിന്റെ പേര് ഇറങ്ങി പോകണം. ബ്രാൻഡ് യാമിയുടെ ഇവിടെ പിന്നെ ജെൻസിൻ്റെതുണ്ട്, അത് മെൻസ് വെയർ, അത് അണ്ടർഗ്രൗണ്ടില്ല. പിന്നെ കിഡ്സിൻ്റെ ഉണ്ട് മെയിലുള്ള. പിന്നെ അതേപോലെ ലേഡീസിൻ്റെ പാർട്ടി വെയർ, പിന്നെ ജീൻസിൻ്റെ വെസ്റ്റേൺ ടൈപ്പ്, അതൊക്കെ മെയിലത്തെ നോക്കി. എല്ലാവരും ഇട്ട നല്ല രസമായിരിക്കും. കടയിലുള്ള എല്ലാ മനുഷ്യരും നോക്കുന്നുണ്ട് നമ്മളെ എപ്പോഴും അടിച്ച് പുറത്താക്കുന്നതെന്ന് അറിയില്ല. പെണ്ണ് കാണിച്ച അതല്ല, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ മറ്റേതായിരുന്നു. അത് കൊള്ളാം, അത് വേണമെങ്കിൽ ഇട്ട് നോക്കിയാൽ അറിയാം സൈസ്. ഇതിൻ്റെ കൂട്ടത്തിൽ പക്ഷെ ഇത് പറ്റത്തില്ല, അല്ലാതെ ആണെങ്കിൽ കുഴപ്പമില്ല. മഞ്ഞയും പറ്റത്തില്ല അതിൻ്റെ താഴെ. ഇവിടെ ഇത് വേറെ സ്റ്റൈലാ.
സവിത എത്തിയത്. ഇത് ഇഷ്ടപ്പെട്ടില്ല. എന്താ കൈ കാണിക്കുന്നോ? വേണ്ട, മറ്റേ ഇഷ്ടപ്പെട്ടാ. താഴെ പോയി, താഴെ പോയി ടീംസ് വരുന്നുണ്ട്. പറ്റിക്കപ്പെട്ട് വരുന്ന അബദ്ധം പറ്റിയത് പറഞ്ഞാ മതിയല്ല. ആള് നമ്മളെ കേട്ടിവിടെ പൊക്കോ താഴോട്ട്. അല്ല, ഞാൻ പറഞ്ഞ താഴെപ്പോട്ടും കിഡ്സിന്റെ ഏരിയ ആണോ? കിഡ്സിന്റെ പിന്നെ അതേപോലെ വെസ്റ്റേണ് ജീൻസിന്റെ ടോപ്പ് ലേഡീസിന്റെ ഒക്കെ ഉള്ളതാണ് ഇപ്പൊ. പിന്നെ ഞാൻ ഇവിടുത്തെ ഇത് ഞാൻ പുതിയതായിട്ട് വീഡിയോയില് കണ്ട ഷർട്ടാണ്. അത് കുഴപ്പമില്ല, പക്ഷെ അത് അമ്മച്ചേർന്നാണോ? ഈ മൊത്തം ജീൻസിന്റെ ടോപ്പുകളാണ്. ക്രോപ്പ് ടോപ്പ് ഉണ്ട്, അല്ലാത്ത ഷർട്ട് മോഡൽസ് ഉണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട്. സത്യം പറയാം, അത് ഒരു പുതു ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ വെക്കേഷൻ ലോങ് ആയിട്ടുള്ള ഇത് എടുത്താ ഇതിന്റെ കൂടെ വിടാൻ വേറെ എടുക്കണം. പഠിച്ചു മൊഡാൽ സിൽക്കിന്റെ ഷോളുകളുണ്ട്, അല്ലാത്ത പ്ലെയിൻ ഷോളുകളുണ്ട്. ഈ ഒരു സെക്ഷനിൽ വെഡിങ് ഫംഗ്ഷനും അല്ലെങ്കിൽ പാർട്ടി വെയർസ് ആയിട്ടുള്ള ഡ്രസ്സുകളും ഗൗൺസ് ലെഹങ്കാസ് ഒക്കെ ആയിട്ടാണുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ കഴിഞ്ഞ് നേരെ അണ്ടർഗ്രൗണ്ടിലുള്ള മെൻസ് വെയറിലോട്ടാണ് പോയത്. ജെൻസ് കിട്ടുന്നു നോക്ക്. ആ കളർ എനിക്ക് ഇഷ്ടമായില്ല, ആ വൈറ്റും ബ്ലാക്കും അതൊക്കെ ഇഷ്ടമായി. ആ അതൊക്കെ ഇഷ്ടപ്പെട്ടു. ഓ, നീ സെലക്ട് ചെയ്ത് കഴിഞ്ഞോ? ചെറുതാ? ആ ചെറുതാ. ഇങ്ങനത്തെ ഡ്രസ് കുറച്ച് ഫ്രീ ആയിട്ട് കിടക്കുവാണല്ലോ. ചുമ്മാതാ എടുക്കും. ഇവ ഇവ നിനക്ക് എന്താണ്, ജീൻസ് കുരുങ്ങിയോ കാലേല് കേറിയില്ലേ? ആ ബ്ലൂ ഉള്ള ആ കൊള്ളാം. ജെൻസിൻ്റെ സെക്ഷനിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഫോർമൽ ഷർട്ട്സും ഫോർമൽ പാൻസും ജീൻസും ന്യൂ ട്രെൻഡായിട്ടുള്ള എല്ലാ ടൈപ്പ് ഷർട്ട്സും, ടീനേജേഴ്സിനെ പറ്റിയ എല്ലാ ടൈപ്പ് ന്യൂ ട്രെൻഡ്സ് ആയിട്ടുള്ള ഷർട്ടും ഷോർട്ട്സും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇച്ച ഇതിട്ട് നോക്കിക്കേ. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഷർട്ടിന്റെ കൈ ഇത്ര ചാക്കോമാശ. ഇതെല്ലാം ഡബിൾ പോക്കറ്റ് ആണോ? അയ്യേ, റാവുത്തറിന്റെ പോലെ സത്യമായിട്ട്. ഷോ, നമ്മളപ്പോ ഏത് കാലഘട്ടം? ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ. ആന്റി ആന്റി ഷർട്ട് എടുത്തോന്ന് ഇവനോട് പറഞ്ഞത് അബദ്ധമായെന്ന് തോന്നു കേട്ടോ. ഇച്ച, നമ്മൾ ഏത് യുഗത്തിലാ? ഇവനാണെങ്കിൽ വേറെ ഏതൊക്കെയോ എടുക്കുന്നത്.
ആ സെവൻ സ്ലീവ് ഒക്കെ ഉണ്ടോ? സ്ലീപ്പർ ബിൽഡ് ബോഡിയുള്ള ഒന്നല്ല. അതെന്ത് ഉറങ്ങി ഉറങ്ങി വരുന്ന അത് കൊള്ളാം. അതെത്രയാ റേറ്റ്? നല്ല കിട്ടോ? അത് സൈസായിരിക്കും, വലുതാണ്ട്. പെട്ടെന്ന് ഇട്ട് നോക്കിയാ കൊള്ളായിരുന്നു. അത് വേണ്ട, അത് കൊള്ളാമോ? പോപ്കോണോ? പോപ്കോൺ കേട്ട ഇപ്പൊ ഹേസ് ചാടി വരും. ആ ഇങ്ങനെ എന്തോ ഇങ്ങനെ മിനിമിൻ പെരുപിരാന്നിരി. ഹേസ് പോപ്കോൺ മെറ്റീരിയൽ എന്നാ പറഞ്ഞ, പോപ്കോൺ നല്ല കേട്ടോ. ഈ ചായ ഇട്ടേക്കുന്ന നല്ല ഇവിടെ ഉള്ള എല്ലാ ഷർട്ടും ഏകദേശം ഇട്ട് കഴിഞ്ഞ്. അയ്യോ പെണ്ണുങ്ങളെ കാട്ടി കഷ്ടമാണല്ലോ ഇവര്. അതാ എടുക്ക എന്തായാലും. ഇച്ചാ ഫിനിഷ്. ഇച്ച വയ്യാന്ന് പറഞ്ഞാ ഇപ്പൊ ഞങ്ങൾ ഇട്ട് നോക്കിയതിനെക്കാട്ടി കൂടുതൽ ഇട്ടല്ലോ. എന്തുകൊണ്ടാ ഇടാൻ കാര്യം? ഓരോ കൊറേ ഉള്ളതും നല്ല കളക്ഷൻസ് ഉള്ളത് കൊണ്ടും അതാണ് പോയിന്റ്. നമ്മള് പേയ്മെന്റ് ഫ്രണ്ടില് ചെയ്തിട്ട് ഇവിടെ നിന്നാട്ടോ നമുക്ക് ഡെലിവറി തരുന്നത്. ഇവിടെ നിന്നാ പാക്ക് ചെയ്ത് തരുന്നത്. പാക്കിങ് നടക്കും, എല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പൊ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ദാണ്ട് ഇറങ്ങുകയാണ്. സോ ഞങ്ങള് ലോലിപോപ്പിൽ നിന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. എന്താണ് എല്ലാവരുടെ അഭിപ്രായം? അതെ, എല്ലാവർക്കും ഉണ്ടോ? ജെന്റ്സിനും ലേഡീസിനും എല്ലാം നല്ല കളക്ഷൻസ് ഉണ്ട്. കിഡ്സിനെ നമ്മള് നോക്കിയില്ല, ഹേസുവിനെ. അല്ലാതെ എല്ലാം നല്ലതായിരുന്നു. കസ്റ്റമർ സർവീസ് നല്ലതായിരുന്നു. സാധാരണ എല്ലായിടത്തും ഓരോ ഫ്ലോറിൽ ഇങ്ങനെ നമ്മളെ വേറെ ഏൽപ്പിച്ചു. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസില് ഒരു ചേച്ചി തന്നെയായിരുന്നു ഞങ്ങൾക്ക് രണ്ട് ഫ്ലോറിലും വന്നേ. അതുകൊണ്ട് ജെന്റ്സിൽ വന്നപ്പോഴാട്ടോ ചേച്ചി മാറിയിട്ട്. പക്ഷെ നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു കേട്ടോ, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നല്ല സെലക്ഷനും ഉണ്ട് ജെന്റ്സിന്റെ. പറഞ്ഞു കഴിഞ്ഞാല് പല ടൈപ്പ് സാധനം, പല വെറൈറ്റി ഐറ്റംസ് ഉണ്ട്, പല പാറ്റേൺസ് ഉണ്ട്. സോ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അപ്പൊ ശരി, ബൈ.